അക്വപോണിക്സ് മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ പി എച്ച് 7-നും 8-നും ഇടയിൽ നിലനിർത്തണം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി അഥവാ KH 150-ന് മുകളിലും ആയിരിക്കണം. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലാണെങ്കിലും വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി 150 PPM മുകളിലായിരിക്കണം. പി എച്ച് 7-നും 8-നും ഇടയിൽ നിലനിർത്തണം. വാട്ടർ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് മത്സ്യ കർഷകർ അറിഞ്ഞിരിക്കേണ്ട 3 ഘടകങ്ങളാണ് വെള്ളത്തിൻ്റെ പി എച്ച് അഥവാ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, 2 KH കാർബണേറ്റ് ഹാർഡ്നെസ്, 3 GH ജനറൽ ഹാർഡ്നെസ്. മത്സ്യകൃഷിയിൽ വെള്ളത്തിൻ്റെ പി എച്ച് KH GH മുതലായവ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി അഥവാ KH എന്താണ്, അതിൻ്റെ പ്രാധാന്യം. 2, വെള്ളത്തിൻ്റെ KH എങ്ങനെ ടെസ്റ്റ് ചെയ്യാം. 3, മത്സ്യക്കുളത്തിൽ വെള്ളത്തിൻ്റെ KH എങ്ങനെ നല്ല രീതിയിൽ നിലനിർത്താം. തീർച്ചയായും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏവർക്കും മൊനിക്സ് അക്വാ ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ്. കുളത്തിലെ വെള്ളത്തിൻ്റെ KH വെള്ളത്തിൻ്റെ PH നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടുതന്നെ വെള്ളത്തിൻ്റെ KH അഥവാ ആൽക്കലിനിറ്റി വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കണം. ഇത് നമ്മുടെ കുളത്തിലെ മത്സ്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ്. ഇത് മത്സ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു, അതോടൊപ്പം രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യുന്നു. ആദ്യം എന്താണ് വെള്ളത്തിൻ്റെ KH അഥവാ ആൽക്കലിനിറ്റി എന്ന് നോക്കാം. കാർബണേറ്റ് ഹാർഡ്നെസ് എന്നതിനെ ചുരുക്കി KH എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഉടനീളം നമുക്കിനി KH എന്ന പദം മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് അടിസ്ഥാനപരമായി വെള്ളത്തിൽ ലയിക്കുന്ന കാർബണേറ്റുകളുടെയും ബൈ കാർബണേറ്റുകളുടെയും അളവാണ്. വെള്ളത്തിലെ PH, KH മുതലായവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന 2 ഘടകങ്ങളാണ്. വെള്ളത്തിൻ്റെ PH കൂടുതൽ അസിഡിറ്റി ലെവലിലേക്ക് പോകാതെയും കൂടുതൽ ആൽക്കലൈൻ ലെവലിലേക്ക് പോകാതെയും ത്വരിതപ്പെടുത്തി നിർത്താൻ KH സഹായിക്കുന്നു. അതൊരു ബഫർ സിസ്റ്റമായി പ്രവർത്തിക്കുന്നു. വെള്ളത്തിലുള്ള ഉയർന്ന KH അഥവാ ആൽക്കലിനിറ്റിയുടെ അളവ് PHനെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ അതിലുള്ള ആസിഡ് നിർവീര്യമാക്കുന്നു. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള KH അദൃശ്യമാണ്. അത് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കിറ്റ് ഇല്ലാതെ നിങ്ങളുടെ വെള്ളത്തിലെ KH എത്രയാണെന്ന് അറിയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, ആൽക്കലിനിറ്റി, ആൽക്കലൈൻ ഈ 2 വാക്കുകൾ കൺഫ്യൂഷൻ ആകാതെ നോക്കണേ. ആൽക്കലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ PH സ്കെയിലിലെ ക്ഷാരത്തെ സൂചിപ്പിക്കുന്ന അളവാണ്. എന്നാൽ ആൽക്കലിനിറ്റി എന്ന് പറഞ്ഞാൽ KHനെ സൂചിപ്പിക്കുന്ന വാചകമാണ്. ഇനി മത്സ്യക്കുളത്തിലെ വെള്ളത്തിലെ KHന്റെ പ്രാധാന്യം എന്തൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്നത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളത്തിലെ PHനെ ബഫർ ചെയ്തു നിർത്താൻ ഇത് സഹായിക്കുന്നു. മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ പെട്ടെന്നുള്ള PH വ്യതിയാനം മത്സ്യങ്ങളെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ടുതന്നെ വെള്ളത്തിൻ്റെ PH നല്ല രീതിയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മത്സ്യക്കുളത്തിലെ വെള്ളത്തിൽ അമോണിയ വിഘടിച്ച് നൈട്രേറ്റും പിന്നെ നൈട്രേറ്റുമായി മാറുന്ന സമയത്ത് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് കാരണം വെള്ളത്തിൻ്റെ PH കുറയാൻ സാധ്യതയുണ്ട്. മത്സ്യക്കുളത്തിലെ വെള്ളത്തിൽ ഇത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ KH കൂടിയ അളവിൽ നിലനിർത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ ഏറ്റവും മികച്ച KH ലെവൽ എത്രയാണ് എന്നത് ഇത് നമ്മൾ ചെയ്യുന്ന മത്സ്യകൃഷി രീതിയെയും വളർത്തുന്ന മത്സ്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. KHന്റെ അളവ് സാധാരണ രീതിയിൽ 2 യൂണിറ്റുകളിലായി പറയാറുണ്ട്. 1 PPM പാർട്ട് പെർ മില്യൺ, 2 DKH ഡിഗ്രീസ് ഓഫ് കാർബണേറ്റ് ഹാർഡ്നെസ്. ഒരു DKH എന്നത് 17.9 PPM തുല്യമാണ്. ഇനി നമ്മുടെ മത്സ്യക്കുളത്തിലെ വെള്ളത്തിൻ്റെ KH എങ്ങനെ പരിശോധിക്കുമെന്ന് നോക്കാം. ഇത് ടെസ്റ്റ് ചെയ്യാൻ പ്രത്യേക ടെസ്റ്റ് കിറ്റ് ആവശ്യമാണ്. വിവിധ കമ്പനികളുടെ ടെസ്റ്റ് കിറ്റ് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഞങ്ങൾ ഫാമിൽ API എന്ന കമ്പനിയുടെ KH ടെസ്റ്റ് കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. ടെസ്റ്റ് കിറ്റിൻ്റെ കൂടെ വരുന്ന നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി ആദ്യം മത്സ്യക്കുളത്തിൽ നിന്നും 5 ml വെള്ളം ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിനുശേഷം KH ടെസ്റ്റ് ലിക്വിഡ് തുറന്ന് ഓരോ തുള്ളിയായിട്ട് ഒഴിക്കണം. ഓരോ തുള്ളി ഒഴിച്ച ശേഷവും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നീല കളറുള്ള വെള്ളം കടും മഞ്ഞ കളറിൽ എത്തുന്നതുവരെ ഓരോ തുള്ളിയായി ഒഴിക്കണം.
ഓരോ തുള്ളി ഒഴിക്കുമ്പോഴും എത്ര തുള്ളി ഒഴിച്ചു എന്ന് ഓർമ്മ വേണം. ഒന്നാമത്തെ തുള്ളി ഒഴിച്ചു നല്ല രീതിയിൽ മിക്സ് ചെയ്തു, കളറിനൊരു മാറ്റവുമില്ല. രണ്ടാമതൊരു തുള്ളി കൂടി ഒഴിച്ചു, നല്ല രീതിയിൽ ഷെയ്ക്ക് ചെയ്തു നോക്കി, നീല കളർ. വീണ്ടും മൂന്നാമത്തെ തുള്ളി കൂടെ ഒഴിച്ചു, അപ്പോഴും നീല കളർ. നാലാമത്തെ തുള്ളി ഒഴിച്ചു, കളറിൽ ഒരു മാറ്റവുമില്ല. അഞ്ചാമത്തെ തുള്ളിയും ഒഴിച്ചു, നീല കളർ തന്നെ. ആറാമതൊരു തുള്ളി കൂടി ഒഴിച്ചു, കളർ അതുപോലെ ഇരിക്കുന്നു. ഏഴാമത്തെ തുള്ളി ഒഴിച്ചു, കളറിൽ ഒരൽപ്പം മാറ്റം വന്നിട്ടുണ്ട്. എട്ടാമത്തെ തുള്ളി ഒഴിച്ചു, ഇപ്പോൾ ഒരൽപ്പം മഞ്ഞ കളർ ആയിട്ടുണ്ട്. ഒമ്പതാമത്തെ തുള്ളി ഒഴിച്ചപ്പോൾ നല്ല കടും മഞ്ഞ കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 9 തുള്ളിയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അതായത് നമ്മൾ ഒഴിച്ചത് 9 DKH എന്ന യൂണിറ്റ് ആണ്. ഇതിനെ നമ്മൾ 17.9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ എത്ര PPM KH ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് 9 DKH ഇൻറ്റു 17.9 =161.1 PPM. ഈ കുളത്തിലെ വെള്ളത്തിൻ്റെ KH എന്നത് 161.1 PPM ആണ്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ KH വാല്യൂ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. സാധാരണ രീതിയിൽ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കുറവായിരിക്കും. ഇത് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമതായി ഡോളോമൈറ്റ്, കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റ്. ഡോളോമൈറ്റ് ആണ് വിപുലമായി KH വാല്യൂ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ കാൽഷ്യം മഗ്നീഷ്യം കാർബണേറ്റ് മുതലായവ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ KH GH നല്ല രീതിയിൽ നിലനിർത്താൻ സാധിക്കും. ഇത് നമ്മുടെ നാട്ടിൽ വളക്കടകളിൽ നിന്നും വാങ്ങാൻ കിട്ടും. അതല്ല എങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ സ്റ്റോറുകളിലും കാണുന്നുണ്ട്. അടുത്തതായി ക്രഷ്ഡ് കോറൽ. ഇതിൽ കാൽസ്യം മാത്രമല്ല നല്ല രീതിയിൽ മഗ്നീഷ്യവും മറ്റു ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ KH നല്ല രീതിയിൽ നിലനിർത്താൻ സഹായകമാക്കുന്നു. അതുപോലെ തന്നെ ഇത് മീനുകളുടെ വളർച്ചയെ സഹായിക്കുന്നതോടൊപ്പം രോഗപ്രതിരോധ ശക്തി കൂട്ടുകയും ചെയ്യുന്നു. മൂന്നാമതായി സോഡ ആഷ് അഥവാ സോഡിയം കാർബണേറ്റ്. വെള്ളത്തിലെ KH കൂട്ടാൻ വേണ്ടി സോഡ ആഷ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒറ്റ ദിവസം ഒരുപാട് ചേർക്കുന്നതിന് പകരം എന്നും കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇതിന് PHൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ സാധിക്കും. നാലാമതായി ബേക്കിംഗ് സോഡ അഥവാ സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡ വെള്ളത്തിൻ്റെ KH കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിന് പകരം അല്പം അല്പമായി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വെള്ളത്തിൻ്റെ ആൽക്കലിനിറ്റി കൂട്ടാൻ വേണ്ടി മുകളിൽ പറഞ്ഞ ഡോളോമൈറ്റ്, ക്രഷ്ഡ് ഷെൽസ് മുതലായവ ചേർക്കുന്നതോടുകൂടി മീനുകൾക്ക് ആവശ്യമായ കാർബൺ, കാൽസ്യം, മഗ്നീഷ്യം എന്നിവ കൂടി കിട്ടുന്നു. ഇതുപോലുള്ള ധാതുക്കൾ വെള്ളത്തിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശക്തിക്കും വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും വെള്ളത്തിൻ്റെ KH PH മുതലായവ നല്ല രീതിയിൽ നിലനിർത്താൻ ശ്രമിക്കണം. ക്വാളിറ്റിയുള്ള വെള്ളം മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ മത്സ്യകൃഷി ചെയ്യുന്നവർ വെള്ളത്തിനെ കുറിച്ചുള്ള കെമിസ്ട്രി ഒരൽപ്പം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മത്സ്യകൃഷിയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി.